വടക്കേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഡ്രൈവർമാരുടെ സമരം, അതിനെ വിശകലനം ചെയ്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അതിൽ ചില എനിക്ക് വ്യക്തതയൊന്നുമില്ല. കാര്യം ഫേക്കുകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്തതാണ് നമ്മളുടെ സോഷ്യൽ മേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ചില ആൾക്കാർ അതിൽ വന്ന് എന്നെ, ഞാൻ ബി ജെ പിയെ എന്തോ കുറ്റപ്പെടുത്തി അത് എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറി വിളിച്ചിരിക്കുന്നുണ്ട്. വിളിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, വിളിച്ചാൽ എനിക്ക് രണ്ട് എത്ര. പക്ഷേ അതിലേതോ ഒരുത്തം പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സുരേന്ദ്രനാഥോ അങ്ങനെ കണ്ട് പറഞ്ഞ ഒരുത്തം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ പൂട്ടിച്ച് എന്നെ അങ്ങ് കാശിക്ക് വിടുമെന്ന്. ഓടാ മൈലേന്ന് ഞാൻ പറയും. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ കുഴപ്പിച്ചിട്ട് ഇതിനകത്തു നിന്ന് എന്തായാലും നക്കാൻ കിട്ടുന്നത് മേടിച്ച് നക്കാനിരിക്കുന്നതല്ല ഞാൻ. ഒപ്പം തന്നെ ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒന്നും വാങ്ങിച്ച് വടിച്ച് നക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്നെ ഏതെങ്കിലും ദയവളി അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അറിവ് കേടായിട്ടും വിവരക്കേടായിട്ടും മാത്രം കരുതിയാൽ മതി. എന്നെ നീ ഒന്ന് നോക്കിയാൽ ഒന്നും കുഴപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ നാട് ഭരിക്കുന്ന സാംസ്കാരിക മന്ത്രിയുടെ ചെയ്തികളും പെണ്ണുപിടിയും ചരക്കടത്തും എന്ന് വേണ്ട സർവ്വ വിവരക്കെടുകളും ഞാൻ വിളിച്ചു പറഞ്ഞപ്പം അതിനെതിരെ ഒരു ചെറുവരൽ അനക്കാൻ കഴിവുള്ള ഒരൊറ്റ തായവളിയെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അത് വന്നിരുന്നുകൊണ്ട് കയറി കുണപ്പിക്കുന്ന കുറേ ഊമ്പന്മാർ അണ്ടിക്കുറപ്പുണ്ടെങ്കിൽ എടാ തായവളികളെ, നീയൊക്കെ ഒന്ന് നാട്ടിലിറങ്ങുന്ന തിരക്ക്, നീയൊക്കെ എന്താണ് അനുഭവിക്കുന്നതെന്ന്. നീ അങ്ങ് നാല് വശം കെട്ടിയടച്ച് കവയ്ക്കട കയറി ഇരുന്നുകൊണ്ട് വെളച്ചിൽ പറയുന്നതിലല്ലടാ ഊമ്പന്മാരെ കഴകത്ത്. തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇറങ്ങി പറയണം. എൻ്റെ ഈ മൈരി ചാനലൊന്നും ഒരു താഴെയും കാണണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. ഇത് കണ്ടിട്ട് ഇതിനകത്തൊന്നും വല്ലതും കിട്ടിയിട്ട് ഞാൻ അത് വാങ്ങിച്ച് പുട്ടടിക്കാനും ഇരിക്കുമല്ല. എല്ലാ എൻ്റെ വ്യൂവറായാലും സബ്സ്ക്രൈബറായാലും ഏത് തൊഴിലായാലും എല്ലാവരും അറിയാൻ വേണ്ടി പറയുക, എടാ തായവളികളെ, ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാല തൂങ്ങാമെന്നുണ്ട് എൻ്റെ വീട്ടിൽ കോടികൾ വരും. അറിയാമോ, നിനക്കൊന്നും അതിനുള്ള ആംബിയർ ഇല്ല. ആ നീയൊക്കെ എന്നുള്ള തായവളികൾ എൻ്റെ തെറി വിളിക്കാൻ വരുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങി ഇതൊന്ന് ഓടി തുടങ്ങുന്നതെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺഗ്രസ്സുകാർ, ബി ജെ പിക്കാർ, സി പി എമ്മുകാർ, പുതിയ ഞാഞ്ഞൂർ പാർട്ടിക്കാർ, എല്ലാ തായവളികളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വലിയ വലിയ ഓഫറുകളുമായിട്ട്. നിനക്കറിയാവടാ പൂണ്ടച്ചി മക്കളെ, നിനക്ക് എന്നെ എന്തോ കയറി കുഴപ്പിക്കുമെന്നാണ് പറയുന്നത്. എടാ തായവളി, എനിക്ക് അണ്ടിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ കൊള്ളത്തരങ്ങളും പെണ്ണുപിടിയും സർവ്വതും ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എൻ്റെ ഒരു രോമത്തെ തൊട്ടിട്ടില്ല. തൊടാൻ ഒരു തായവളിക്കുള്ള അതിനുള്ള കഴിവില്ല. അത്രയ്ക്ക് അവനൊക്കെ പേടിക്കുന്നുണ്ട് എന്നെ. അതുകൊണ്ടാ ആ എന്നെ കയറി ഏതായാലും ബി ജെ പിക്കാരനെ കുഴപ്പിച്ച് കളയാമെന്ന് കണ്ടു കഴിഞ്ഞാണല്ലേ. പോടെ തായളികളെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആ ഭാഷയൊന്നും മേലെ എൻ്റെ അടുത്ത് ആവർത്തിച്ചുകൊണ്ട് വരരുത്. ഇതിനെക്കാട്ടി കൂടുതൽ തെറി വിളിക്കാനൊന്നും തൽക്കാലം എനിക്ക് കഴിയത്തില്ല. യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് വാങ്ങിച്ച് നക്കുന്ന നീയൊക്കെ ആയിരിക്കും. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്ന് നക്കണ്ട തായളി, ഞാൻ ഇന്നും വന്നിട്ട് നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. ഞാൻ മേലെ ചെയ്താൽ കാശുണ്ടാകും, എനിക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. എന്നെ കയറി ആ പറഞ്ഞേക്കാം ഞാൻ. എൻ്റെ ഭാഷ ഇതിനും മാറും. എനിക്ക് നീ ഒന്ന് യൂട്യൂബിൽ കയറി എൻ്റെ ചാനൽ കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. എടാ തായവളികളെ, നീയൊക്കെ ചിന്തിക്കണം. പണ്ട് കേരളത്തിൽ നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നീയൊക്കെ കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അവൻ അന്ന് കിടന്ന് പോലീസിൻ്റെ തല്ലും കൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഇടി മേടിച്ച് കേസ് നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് പുണ്ടച്ചി മക്കളെ നീയൊക്കെ ഇന്നും നടു എന്ന് പറഞ്ഞ് കേരളത്തിലൂടെ അങ്ങോളം ഇങ്ങോളം എഴുന്നേറ്റ് നടക്കുന്നത്. അതുപോലെ പിന്നെ വന്നത് പച്ചയ്ക്ക് പറയുന്നതെന്ന് പറയുന്ന ഒരു ബെന്നി ജോസഫ്. ഈ പച്ചയ്ക്ക് പറയുന്ന ബെന്നി ജോസഫൊക്കെ ഇരുന്ന് രായക്ക് രാമാന ഇങ്ങനെ തെറിവിളി കേട്ടപ്പോഴാണ് നിനക്കൊക്കെ തായോളികളെ മനുഷ്യാവകാശം എന്തോന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിന്നെയൊക്കെ മനുഷ്യാവകാശം എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്ടച്ചി മക്കളെ ഞാൻ ഈ ചാനൽ വെച്ചേക്കുന്നത്. ആ എന്നെ നീ ഒന്നും കയറി കുണപ്പിക്കാൻ വരരുത്. എനിക്ക് ഭൂമിയിൽ ഒരു തായോളിയും പേടിയില്ല, ഒരു ദൈവത്തിനും പേടിയില്ല. ഓർത്തു വെച്ചോ, ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന മാതിരി ബാബറി മസ്ജിദ് തല്ലിപ്പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിഞ്ഞത് തെമ്മാടിത്തരമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
അത്രയ്ക്ക് കഴപ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഉടനെ അതങ്ങോട്ട് തല്ലി പൊളിച്ച് കളഞ്ഞിട്ട് ഇതങ്ങോട്ട് കയറ്റി വെക്കാൻ. ആ ബാബറി മസ്ജിദിനകത്ത് ഏതെങ്കിലും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവത്തിനും ഈ പറയുന്ന നിങ്ങൾ കൊണ്ടുവച്ചേക്കുന്ന രാമനും എല്ലാം ഞാൻ തുല്യത കാണുന്നുള്ളു. ഈ ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ നീയൊക്കെ ആ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് കൊണ്ട് തീർത്തടാ എല്ലാവരും കൂടെ. ഞാൻ പറയുന്നത് ഞാൻ തീർത്ത് പറയുകയാണ്. എടാ ദൈവവിശ്വാസമെന്നും പറഞ്ഞ് മുട്ടി ചാടി നടക്കുന്നത് ബി ജെ പിക്കാർ മുട്ടുന്നത് പോട്ടെ, ഭരണം കയ്യിലെടുക്കാനാന്ന് പറയാം. അല്ലാതെ ഈ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്ന തായോളി നീയൊക്കെ വന്നിട്ട് മനോരോഗികളാണെന്ന് ഞാൻ പറയും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഗുരുവായൂരനെ കാണാൻ പോയത്, അവിടെ ക്യൂ നിന്ന് നേതാവിൻ്റെ പിടുക്ക് താങ്ങിയാലേ കാണാൻ പറ്റുള്ളെന്ന്. അത്രയും കണ്ടമാരെ എന്തിനാണ് കാണുന്നേ എന്ന് ഞാൻ ചോദിച്ച കുഴപ്പമാണോ? ആ തെമ്മാടിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണ്ടേ? അന്നേരം നീയൊക്കെ കയറി എന്നെ ഊമ്പാൻ വരികയെന്നോ? തായോളികൾ ഞാൻ പറഞ്ഞേക്കുക, എൻ്റെ ചാനലൊന്നും ഒരു തായോളിയും കാണണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു വ്യൂവർ പോലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ജന്മസ്വഭാവമാണ്. മേലെ ഏതെങ്കിലും നാളെ എന്നെ തെറി വിളിക്കാൻ വരാമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഭാഷ, ഇതിൻ്റെ അപ്പുറത്തേതാ. ആണ് കണ്ടോ പെണ്ണ് കണ്ടോ പിള്ളേർ കണ്ടോ പിടുക്ക് കണ്ടോ ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കണ്ടോ പൂണ്ടച്ചി താളികളെ.